ദൈവത്തിന് സ്തുതി. ഇന്ന് ഒക്ടോബർ 5. ഇന്ന് നാം അനുസ്മരിക്കുന്ന വിശുദ്ധ ദൈവകരുണ ഭക്തിയുടെ പ്രേഷിത വിശുദ്ധ മരിയ ഫൗസ്തീന കൊവാലിസ്കി. 1905 ഓഗസ്റ്റ് 25 പോളണ്ടിൽ ക്ലൊക്കോവിസ് എന്ന ഗ്രാമത്തിൽ ഫൗസ്തീന ജനിച്ചു. ഹെലൻ എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. ഫൗസ്തീന ഒരു ദരിദ്ര കുടുംബത്തിലെ 10 മക്കളിൽ ഒരാളായിരുന്നു. 2 വർഷത്തെ സാധാരണ പഠനത്തിനു ശേഷം അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ കുടുംബത്തെ സഹായിക്കുന്നതിനായി പഠനം ഉപേക്ഷിച്ച് വീട്ടുജോലിക്ക് പോയി. 20-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഫൗസ്തീന മക്നലൻ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ ചേർന്നു. ഒരു കന്യാസ്ത്രീ ആകണമെന്നുള്ള അവളുടെ ആഗ്രഹത്തെ മാതാപിതാക്കൾ തടഞ്ഞെങ്കിലും പിന്നീട് അനുവദിക്കുകയുണ്ടായി. കന്യാസ്ത്രീയാകാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതിരുന്നതിനാൽ ഒരു തുണ സഹോദരിയായിട്ടാണ് മഠത്തിൽ സ്വീകരിച്ചത്. 1928 ആദ്യ വ്രത വാഗ്ദാനം. 1931 ഫെബ്രുവരി 22 ദിവ്യകാരുണ്യനാഥനായ ഈശോ ഒരു പ്രത്യേക ദർശനം നൽകിക്കൊണ്ട് അവളെ തൻ്റെ ദൗത്യവാഹകയായി തിരഞ്ഞെടുത്തു. വിശുദ്ധയ്ക്ക് ലഭിച്ചിരുന്ന ദർശനങ്ങളുടെ ഭാഗമായി അവൾ പലരുടെ നിന്നാ വിഷയമായി മാറി. 1934 ജൂണിൽ തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ചിത്രം വിശുദ്ധയുടെ നിർദ്ദേശപ്രകാരം ചിത്രീകരിക്കുകയുണ്ടായി. അവളുടെ കുമസാരക്കാരനായിരുന്ന സെപ്പേക്കോ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം എഴുതി സൂക്ഷിച്ചിരുന്ന ഡയറി അവൾക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും മാലാഹമാരുടെയും ദർശനമുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1938 ഒക്ടോബർ 5 ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് അജ്ഞാതയായി കഴിഞ്ഞിരുന്ന വിശുദ്ധ ഫൗസ്തീന തൻ്റെ ദൗത്യം നിറവേറ്റിയിട്ട് 33 നിത്യസമ്മാനത്തിന് അർഹയായി. സ്വന്തം നാട്ടുകാരനായ ജോൺ പോൾ 2 മാർപ്പാപ്പ ജൂബിലി വർഷമായ 2000 ഏപ്രിൽ 30 ഫൗസ്തീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയുടെ നിർദ്ദേശപ്രകാരം ചിത്രീകരിക്കപ്പെട്ട ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ചിത്രം കാണാനും കബറിടത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങാനും ഇന്നും ധാരാളം തീർത്ഥാടകർ വന്നു പോകുന്നു. ദൈവത്തിൻ്റെ സ്തുതി. എല്ലാവർക്കും വിശുദ്ധ മരിയ ഫൗസ്തീന കൊവാൽസ്കിയുടെ തിരുനാൾ മംഗളങ്ങൾ.